എൻ്റെ പേര് ബുഷറ, ഞാൻ പാലക്കാട് എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് രണ്ടാമത്തെ റാങ്ക് ഹോൾഡറാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കൂറ്റനാടാണ്. ആദ്യമായി ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ്. ഞാൻ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പി എസ് സി കോച്ചിങ്ങിന് ചേർന്നത്. കഴിഞ്ഞ എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിൽ സപ്ലിയിലായിരുന്നു. അപ്പോഴേ എനിക്കൊരു താല്പര്യം, എന്തായാലും ഇത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഞാൻ എയ്സിനെ സമീപിച്ചത്. അവിടെ നടന്നിരുന്ന പരീക്ഷ എന്ന് പറയുന്നത് സൺഡേ ബാച്ചിലാണ് ഞാൻ വന്നിരുന്നത്. 4 മണി മുതൽ 5 മണി വരെ ഒ എം ആർ പരീക്ഷയാണ് നടന്നിരുന്നത്. അത് പി എസ് സി ഒരു മോഡലിൽ തന്നെയായിരുന്നു ആ എക്സാം നടന്നിരുന്നത്. അത് ഞങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നുള്ളൂ. കാരണം എങ്ങനെ ഇതിനെ സമീപിക്കണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോഴൊന്നും എങ്ങനെയാണ് അത് എക്സാം എഴുതേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. കാരണം എന്ത് തോന്നിയോ അത് ബബിൾ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അവിടെ കുറച്ച് എക്സാം എഴുതിയപ്പോൾ തന്നെ ഇത് എങ്ങനെ നമ്മൾ സമീപിക്കണം, ഓരോന്നിനെയും എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് അവിടെ പറഞ്ഞു തന്നിരുന്നു. അത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കുകൾ എങ്ങനെ കുറയ്ക്കാം, ആദ്യം അതാണ് ഞങ്ങളോട് പറഞ്ഞത്. നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് എക്സാം എഴുതാനാണ്. ഇതൊക്കെ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടി ടി സി കഴിഞ്ഞത് 2008 അതിനുശേഷം വിവാഹം കഴിഞ്ഞു. കുറച്ചു കാലം ഒരു അടുപ്പവും ഈ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ മക്കൾ കുറച്ച് വലുതായി, അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എനിക്കിത് നേടാൻ കഴിയും, ശ്രമിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഒരു കോച്ചിങ്ങിന് ചേർന്നതും തുടർന്ന് പഠിച്ചതും. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഹസ്ബൻഡ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തും പഠിക്കാനും. അതുപോലെ ക്വസ്റ്റ്യൻസ്, ഞാൻ കുറച്ച് നേരം പഠിച്ച ആർക്കായാലും കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ തരണം ചെയ്യാൻ ഹസ്ബൻഡ് ക്വസ്റ്റ്യനുമായി എൻ്റെ പിന്നാലെ നടന്നിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചോദിച്ച് എന്നെ ഈ ലെവലിലേക്ക് എത്തിയത് ഹസ്ബൻഡാണ്. അതെനിക്ക് പറഞ്ഞ എത്ര പറഞ്ഞാലും തീരില്ല. എസിൽ ക്ലാസ് എടുക്കും. ആദ്യം ഞങ്ങൾക്ക് അത് നന്നായി പറഞ്ഞു തരും. അതിനുശേഷം അതിൻ്റെ നോട്ട്സ് തരാറുണ്ട്. നോട്ട്സ് തന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പഠിച്ചു വരാൻ പറയാറുണ്ട്. കൂടാതെ കുറേ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് തരാറുണ്ട്. ഓരോ ആഴ്ച ചെല്ലുമ്പോഴും മെറ്റീരിയൽസ്, അതുപോലെ ഞങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ, ഒ എം ആർ ഷീറ്റിലെ ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. അടുത്ത ദിവസങ്ങൾക്ക് അത് പഠിച്ചു വരാൻ പറയാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ സഹായകമായിട്ടാണുള്ളത്. കൂടാതെ മെറ്റീരിയൽസ്, ഓരോ മേഖലയിലും തിരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് തന്നിരുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളുടെ, ജില്ലകളുടെ, അതുപോലെ ശാസ്ത്ര മേഖല, അങ്ങനെ ഓരോ മേഖലയിൽ തിരിച്ചിട്ട് പഠിക്കാനുള്ള അത് സഹായിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ ടീച്ചറാവുക എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. യു പി ക്ലാസ് മുതൽ തന്നെ അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. വലുതാകുമ്പോഴും അതങ്ങനെ തുടർന്ന് പോന്നു. പിന്നീട് +2 കഴിഞ്ഞു, ടി ടി സി കഴിഞ്ഞു. ഞാൻ കുറച്ച് കാലം ഒരു മേഖലയിലും നോക്കിയിരുന്നില്ല. ഞാൻ പഠനം തുടങ്ങിയത് ആദ്യം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു, ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. എയ്സിൽ ചേർന്ന സമയത്ത് തന്നെ ഡെയിലി വേജ് ആയി വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അധിക സമയമൊന്നും ഇതിൽക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് എയ്സിൽ നിന്നുള്ള ഓരോ നിർദ്ദേശങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ, 5 മണിക്കൂർ 10 മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു നിർദ്ദേശങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ തന്നെ ടൈം ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എയ്സിൽ നിന്നുള്ള ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ കൃത്യമായി കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. അതെനിക്ക് കൂടുതൽ സഹായകമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ എല്ലാ നോട്ടും എഴുതിയെടുത്തിരുന്നു. അവസാനമായപ്പോൾ നോട്ടുകൾ എഴുതിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കണ്ടിട്ട് അത് പ്രിപ്പറേഷനിൽ സഹായിച്ചിരുന്നു എനിക്ക്. അതുപോലെ എയ്സിലെ മെറ്റീരിയൽസ്, ഓരോ വിഷയത്തിനും മെറ്റീരിയൽസ് തന്നിരുന്നു. സൈക്കോളജി ആണെങ്കിലും, മാത്സ് ആണെങ്കിലും, സയൻസ് ആണെങ്കിലും, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരുന്നെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് തന്നിരുന്നു. റാങ്ക് ഫയല് ഞാൻ മുഴുവനായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഈ മെറ്റീരിയൽസ് ഒരുവിധമൊക്കെ ഞാൻ കവർ ചെയ്ത് പോവാൻ
സഹായിച്ചിട്ടുണ്ട്. കാരണം മെറ്റീരിയൽസ് ആകുമ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ടായിരുന്നു. റാങ്ക് ഫയൽ കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. വലിയൊരു റാങ്ക് ഫയൽ കയ്യിലിരിക്കുമ്പോൾ അതിനെക്കാട്ടി എളുപ്പം എനിക്ക് കൂടുതൽ സഹായിച്ചത് ചെറിയ ചെറിയ മെറ്റീരിയൽസ് ആയിരുന്നു. ഞാൻ ഈ വിജയം പ്രതീക്ഷിച്ചതൊന്നുമല്ല. കാരണം ആദ്യം ഞാൻ എസിലിൽ ചേർന്നപ്പോൾ എങ്ങനെയെങ്കിലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. പിന്നീട് പഠിച്ചു വന്നപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയല്ല, കൂടുതൽ മാർക്കിലേക്ക് എനിക്ക് എത്താൻ കഴിയും എന്നെനിക്ക് മനസ്സിലായി. കൂടുതൽ പഠിക്കാനും കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്താനും ഞാൻ ശ്രമിച്ചു. ഞാനൊരു വീട്ടമ്മയായിട്ട് 5, 8, 9 കൊല്ലത്തോളം ഞാൻ വീട്ടിലിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് കഴിയും. സ്കൂൾ വർക്ക് ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോൾ, അതുപോലെ ഇത് ഓരോ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്ത് പോകുമ്പോൾ എനിക്കിത് കഴിയും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തി എന്നുള്ളത് എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. അതുപോലെ എല്ലാവർക്കും ഇത് കഴിയും. അത് ഞാനൊരു ഉദാഹരണമാണ്. കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാത്ത ഒരാളാണ് ഞാൻ. കുറച്ചു കാലം വീട്ടിലെടുത്ത് വെച്ച് വീണ്ടും ഇത് തുടങ്ങി വെച്ച് എനിക്കത് ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വിജയം നേടിയെടുക്കാൻ എന്നെ കഴിയും. എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവർക്കും ഉയർന്ന വിജയത്തിലെത്താൻ കഴിയട്ടെ. അതുപോലെ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും നേടാൻ പറ്റും ഈ വിജയം എയ്സിനോടൊപ്പം.